കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജാതി. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറെ അനുയോജ്യമായ വിളയാണിത്. കർഷകർക്കിടയിൽ ജാതികൃഷി പ്രചാരം നേടിയതോടുകൂടി രോഗകീടബാധകളും വ്യാപകമാവാൻ തുടങ്ങി. ഇന്ന് ജാതികൃഷിയിൽ നിന്നുള്ള വരുമാനത്തെ സാരമായി ബാധിക്കുന്ന നിരവധി രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഈ രോഗങ്ങളെ തിരിച്ചറിയാനും യഥാസമയം നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞാലേ ജാതികൃഷി ലാഭകരമാക്കാനാവൂ. ജാതിയിൽ പ്രധാനമായും കണ്ടുവരുന്നത് കുമിൾ രോഗങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ആന്ത്രാക്നോസ്, വിവിധ തരത്തിലുള്ള ഇലപൊട്ട് രോഗം, ഇലക്കൊഴിച്ചിൽ, കായ്ചീയൽ, കൊമ്പുണക്കം, നാരുകരിച്ചിൽ, ഗാനോണ്ടർമ മൂലമുള്ള വേരുചീയൽ മുതലായവ. ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന കുമിൾ രോഗമാണ് ആന്ത്രാക്നോസ് എന്നറിയപ്പെടുന്ന ഇലപ്പൊട്ട് രോഗം. കൊളിറ്റോട്രിക്കം ഗ്ലിയോസ്ഫോറിയോയിഡ്സ് എന്ന കുമിൾ ഉണ്ടാക്കുന്ന ഈ രോഗം എല്ലാ കാലാവസ്ഥയിലും കാണപ്പെടുന്നു. പ്രധാനമായും ഇലകളിലെ പൊട്ടുകൾ, ഇല, കായ്, ശാഖകൾ തുടങ്ങിയ ഭാഗങ്ങളിലുണ്ടാകുന്ന കരിച്ചിൽ, കൊമ്പുണക്കം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. കായ്കളിൽ കടും തവിട്ടു നിറത്തിലുണ്ടാവുന്ന പൊട്ടുകൾ ക്രമേണ വലുതായി മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും കായ്കൾ അഴുകുകയും വിണ്ടുകീറി കൊഴിയുകയും ചെയ്യുന്നു. മഴക്കാലങ്ങളിൽ പ്രധാനമായും ഫൈറ്റോഫ്തോറ എന്ന കുമിളിന്റെ ആക്രമണം മൂലം ഇല കൊഴിച്ചിലുണ്ടാവുന്നു. ഇലകളിലും ഇലത്തണ്ടുകളിലും കായ്കളിലും ഉണ്ടാവുന്ന വെള്ളം നനഞ്ഞതുപോലുള്ള പാടുകൾ ക്രമേണ വ്യാപിച്ച് ഇലകൾ അഴുകി കൊഴിഞ്ഞുപോകുന്നു. കൊമ്പുകളിലും ആക്രമണം കാണാം. രോഗം ബാധിച്ച കായ്കളും അഴുകി കൊഴിഞ്ഞുപോകുന്നു. കോട്ടീഷ്യം സാൽമോണിക്കോളർ എന്ന കുമിളിന്റെ ആക്രമണം മൂലം മരക്കൊമ്പുകളിൽ ഉണ്ടാകുന്നതാണ് പിങ്ക് രോഗം. ആദ്യം വെള്ളനിറത്തിലും പിന്നീട് റോസ് നിറത്തിലും തൊലിപ്പുറത്ത് കട്ടിയായി കുമിൾ വളർച്ചയുണ്ടാവുകയും ക്രമേണ ഇത്തരം കൊമ്പുകളിലെ ഇലകൾ വാടിയുണങ്ങി കൊഴിഞ്ഞുപോകാതെ കൂട്ടത്തോടെ കാണപ്പെടുകയും ചെയ്യുന്നു. മെരാസ്മിയസ് ജനുസിൽപ്പെട്ട കുമിളുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് നാരുകരിച്ചിൽ അഥവാ ത്രെഡ് ബ്ലൈറ്റ്. ഇത് രണ്ടു തരത്തിലുണ്ട്. വെള്ളനിറത്തിലുള്ള കുമിളിന്റെ തന്തുക്കൾ ഇലഞ്ഞെട്ടുകളിലും ഇലയുടെ അടിവശത്തും ശാഖകളിലും കായ്കളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് വെള്ള നാരുകരിച്ചിൽ. ക്രമേണ ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞുപോകാതെ കുമിളിന്റെ തന്തുക്കളിൽ തൂങ്ങിക്കിടക്കുന്നു. മുടി നാരുകരിച്ചിലാണ് മറ്റൊന്ന്. കുതിരവാൽകരിച്ചിൽ, മുടിക്കെട്ടു രോഗം തുടങ്ങിയ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. കുമിളിന്റെ തന്തുക്കൾ കുതിരവാൽ പോലെ കറുത്ത നാരുകളായി തീർന്ന് ഇവ ഇലകളിലും ശാഖകളിലും കായ്കളിലും ചുറ്റിപ്പടരുകയും അവ ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. തണൽ കൂടുതലുള്ള തോട്ടങ്ങളിലാണ് നാരുകരിച്ചിൽ അധികരിച്ച് കാണപ്പെടുന്നത്. ഇലപൊട്ട്, ഇലകരിച്ചിൽ തുടങ്ങിയ കുമിൾ രോഗങ്ങളും ചെടിക്ക് വലിയ നാശമുണ്ടാക്കുന്നു. സിലിൻഡ്രോക്ലാഡിയം എന്ന കുമിളുണ്ടാക്കുന്ന ഇലകരിച്ചിൽ ആദ്യം കറുത്ത പുള്ളികളായി തുടങ്ങി ക്രമേണ ഇലകരിച്ചിലുണ്ടാക്കുന്നു. പല കാരണങ്ങളാൽ ജാതിയിൽ കായ്കൊഴിച്ചിലുണ്ടാവാം. കുമിൾ രോഗബാധ, വേനൽക്കാലത്തുള്ള ഈർപ്പക്കുറവ്, പൊട്ടാഷ്, ബോറോൺ തുടങ്ങിയ പോഷകമൂലകങ്ങളുടെ അഭാവം, ഇവയെല്ലാം കായ്കൊഴിച്ചിലേക്ക് നയിക്കാറുണ്ട്. വേനൽക്കാലത്ത് കൂടുതലായി മരങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കൊമ്പുണക്കം. കൊമ്പുകളുടെ അഗ്രഭാഗത്തു നിന്നും തുടങ്ങുന്ന ഉണക്കം രൂക്ഷമാകുന്നതോടെ കൊമ്പിലെ ഇലകൾ മുഴുവൻ ഉണങ്ങിപ്പോകുന്നു. കായ്ഫലമുള്ള മരങ്ങളെയാണ് രോഗം ബാധിക്കുന്നതെങ്കിൽ കായ്ചീയലും കായ്കൊഴിച്ചിലും ഉണ്ടാകുന്നു. ഗ്യാനോഡർമ കുമിൾ മൂലമുള്ള വേരുചീയലും കേരളത്തിൽ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. തായ്തടിയുടെ ചുവട്ടിൽ വിടവുകൾ ഉണ്ടാവുകയും ഇതിലൂടെ കടും തവിട്ടു നിറത്തിലുള്ള ദ്രാവകം പുറത്തു വരികയും ചെയ്യും. വേരുചീയൽ രൂക്ഷമാകുന്നതോടെ ഇലകളും കായ്കളും വാടിക്കൊഴിയുകയും മരം ഉണങ്ങുകയും ചെയ്യും.
ഇലകളിൽ കറുപ്പ് നിറത്തിലുള്ള പൂപ്പൽ ബാധയുണ്ടാക്കുന്ന കരിമ്പൂപ്പ് രോഗമാണ് മറ്റൊന്ന്. പ്രകാശ സംശ്ലേഷണ തോത് കുറയാനും ക്രമേണ ഇലകൾ ഉണങ്ങിപ്പോകാനും ഇത് കാരണമാവുന്നു. കർഷകർക്ക് ഏറെ നഷ്ടമുണ്ടാക്കുന്ന ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകളെടുത്തും രോഗം വന്നാൽ അനുയോജ്യമായ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചും ശാസ്ത്രീയമായ ഇടപെടലുകളിലൂടെ ജാതി കൃഷി ലാഭകരമാക്കാനാവും. ഇതിനായി തോട്ടമൊരുക്കുന്നത് മുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ജാതി മരങ്ങൾ നടുമ്പോൾ കൃത്യമായ അകലം ക്രമീകരിക്കുക, തന്മൂലം തോട്ടത്തിലെ ആദ്രത കുറയ്ക്കുവാനും രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാനും സാധിക്കും. ഈർപ്പവും അന്തരീക്ഷ ആർദ്രതയും കൂടിയ സാഹചര്യമാണ് കുമിളുകൾക്ക് അനുയോജ്യമെന്നതിനാൽ ഇതൊഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് രൂക്ഷമായി കാണുന്ന ഒരു രോഗമാണ് ഇലകൊഴിച്ചിൽ. ഇത് ഫൈറ്റോഫ്തോറ എന്ന കുമിൾ മൂലമാണ് ഉണ്ടാകുന്നത്. തോട്ടത്തിൽ വെള്ളത്തിന്റെ അംശം കൂടിയിരിക്കുന്നതും ആർദ്രത കൂടുന്നതും ഈ രോഗത്തിന്റെ കാഠിന്യം കൂട്ടാൻ സഹായിക്കുന്നു. അതിനാൽ മഴക്കാലത്ത് തോട്ടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മഴക്കാലം കുമിളുകളുടെ ആക്രമണകാലം കൂടിയായതിനാൽ പതിവായി മഴക്കാലത്തിനു മുമ്പായി കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മഴക്കാലത്ത്, അതായത് മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അതായത് മെയ് മാസ അവസാനമോ അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യമോ ചെമ്പ് കലർന്ന കുമിൾനാശിനികൾ ഏതെങ്കിലും ഒന്ന്, അതായത് ബോർഡോ മിശ്രിതമോ കോപ്പർ ഓക്സി ക്ലോറൈഡോ അല്ലെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡോ എല്ലാ മരത്തിലും രോഗമുണ്ട് ഉള്ളതിലോ ഇല്ലാത്ത ഏത് മരത്തിലാണെങ്കിലും തളിച്ചു കൊടുക്കുന്നത് കൊണ്ടും രോഗം വരാതിരിക്കുവാൻ ഒരു പരിധിവരെ സാധിക്കുന്നതാണ്. മഴക്കാലത്ത് കുമിൾനാശിനികൾ അടിക്കുന്ന സമയത്ത് പശ ചേർത്തടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായി തയ്യാറാക്കി ഉപയോഗിച്ചാൽ വിവിധ കുമിളുകൾക്കെതിരെ ഏറ്റവും ഫലപ്രദമാണ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം. ഇത് തയ്യാറാക്കുമ്പോൾ തുരിശിന്റെയും കുമ്മായത്തിന്റെയും അളവുകൾ കൃത്യമായി പാലിക്കാനും അതോടൊപ്പം തന്നെ തുരിശു ലായനി കുമ്മായ ലായനിയിലേക്ക് ഒഴിച്ച് മിശ്രിതം തയ്യാറാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചെമ്പിന്റെ അളവ് കൂടുതലുണ്ടോ എന്നുള്ള പരിശോധനയും നടത്തണം. കുമിൾ രോഗങ്ങൾ രൂക്ഷമാകുന്ന അവസ്ഥയിൽ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികൾ ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇവയുടെ ഉപയോഗം പരമാവധി പരിമിതപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ആന്ത്രാക്നോസ് അല്ലെങ്കിൽ ഇലപൊട്ട് രോഗങ്ങൾ എന്നിവയ്ക്ക് ചെമ്പ് കലർന്ന കുമിൾനാശിനികൾ കൂടാതെ തന്നെ സിസ്റ്റമിക്കായിട്ടുള്ള കുമിൾനാശികൾ, അതായത് ടെബുകോണാസോൾ, ദെൻ ഫോളിക്യൂൾ മുതലായ കുമിൾനാശികളും ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഈ കുമിൾനാശികൾ അന്തർവ്യാപിനികളായ കുമിൾനാശികളായതുകൊണ്ട് കായലിലേക്ക് വരെ തന്നെ എത്തിപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിവതും കോണ്ടാക്ട് ആയിട്ടുള്ള കുമിൾനാശികൾ, ചെമ്പ് കലർന്ന കുമിൾനാശികൾ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. രാസ ജൈവ കീടനാശിനികൾ കൂട്ടിക്കലർത്തി ഉപയോഗിക്കാൻ പാടില്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. രാസ കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ജൈവ കുമിൾനാശിനികൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കുറഞ്ഞത് 20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ ജൈവ കുമിൾനാശിനികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കീടനാശിനികൾ തളിക്കേണ്ടി വരുമ്പോൾ തളിക്കുന്നയാളിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള മുൻകരുതലുകൾ തീർച്ചയായും സ്വീകരിക്കണം. രാസകുമിൾനാശിനികൾ മരങ്ങളിൽ തളിച്ചു കൊടുക്കുമ്പോൾ തളിച്ചു കൊടുക്കുന്ന ആളിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതാണ്. മാസ്ക് ഉപയോഗിക്കുക, തൊപ്പി ധരിക്കുക, കണ്ണട വയ്ക്കുക, കൂടാതെ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടി വേണ്ട കരുതൽ നടപടികളും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ തളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനുവേണ്ട ചികിത്സാ നടപടികൾ ഉടനടി സ്വീകരിക്കേണ്ടതാണ്. സ്പ്രെയർ ഉപയോഗിച്ച് തളിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ മരങ്ങൾക്ക് പോഷണവും പ്രതിരോധ ശക്തിയും പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങളും ജൈവക്കൂട്ടുകളും മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും ഫലപ്രദമാണ്.
ട്രൈക്കോഡർമ എന്ന ജൈവ കുമിൾനാശിനി ചാണകം വേപ്പിൻപിണ്ണാക്ക് എന്ന മിശ്രിതത്തിൽ 1:9:1 എന്ന തോതിൽ വളർത്തി മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത്, അതായത് മരം ഒന്നിന് 5 kg വീതം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് മണ്ണിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും മരങ്ങളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാണ്. കൂടാതെ ഈ ട്രൈക്കോഡർമ മാത്രമായിട്ട് 20 g/L എന്ന കണക്കിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് മരങ്ങളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സൂഡമോണാസ് ഫ്ലൂറസെൻസ് എന്ന ബാക്ടീരിയൽ ബയോ ഏജന്റ് 20 g/L വെള്ളത്തിൽ എന്ന കണക്കിൽ ലയിപ്പിച്ച് മരങ്ങളിൽ തളിച്ചു കൊടുക്കുന്നതും അതേ തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടും മരങ്ങളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. തോട്ടത്തിലെ ശുചിത്വം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. വിവിധ കുമിളുകളുടെ ആക്രമണമുണ്ടായ ഭാഗങ്ങൾ യഥാസമയം ചെടിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതും അവശിഷ്ടങ്ങൾ തീയിട്ട് നശിപ്പിക്കേണ്ടതും രോഗം പടരാതിരിക്കാൻ അത്യാവശ്യമാണ്. കൊമ്പുകൾ വെട്ടിമാറ്റുമ്പോൾ മുറിവുണ്ടാകുന്ന ഭാഗത്ത് പുതുതായി രോഗബാധയുണ്ടാകാതിരിക്കാൻ ബോഡോ കുഴമ്പ് ഉൾപ്പെടെയുള്ള കുമിൾ നാശിനികൾ തേച്ചു കൊടുക്കാവുന്നതാണ്. കൊമ്പുണക്കം ബാധിച്ച കൊമ്പുകൾ വെട്ടിമാറ്റുമ്പോൾ ഉണക്കം ബാധിച്ചതിന്റെ താഴെ വെച്ച് മുറിക്കുവാൻ ശ്രദ്ധിക്കുക. ആ മുറിപ്പാടിൽ ബോഡോ കുഴമ്പ് പുരട്ടുവാനും ശ്രദ്ധിക്കണം. വർഷങ്ങളോളം വിളവ് തരേണ്ട വിളയാണ് ജാതി. അതുകൊണ്ട് തന്നെ തോട്ടത്തിന്റെ ആരോഗ്യം എല്ലാ രീതിയിലും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ജാതിയിൽ കൊമ്പുണക്കം അങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ ഉണക്കം ബാധിച്ച ഭാഗങ്ങൾ കായ ചീയലോ ഇല കൊഴിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ തോട്ടത്തിൽ നിന്ന് മാറ്റി ശുചിത്വം പാലിക്കുക. പിന്നെ മണ്ണിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ജൈവ കുമിൾനാശിനികളായ ട്രൈക്കോഡർമ അല്ലെങ്കിൽ സൂഡമോണാസ് ഫ്ലൂറസെൻസ് എന്നിവ ഇട്ട് കൊടുക്കുന്നതോ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടും നമുക്ക് മണ്ണിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഈ ജൈവ കുമിൾനാശിനികൾ മരങ്ങളിൽ തളിച്ചു കൊടുക്കുന്നതും ഉപകാരപ്രദമാണ്. അതുകൊണ്ടും രോഗത്തെ പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. എന്നാൽ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ രാസ കുമിൾനാശിനികൾ തന്നെ ഉപയോഗിച്ചെങ്കിലേ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. സമയാസമയം തോട്ടം സന്ദർശിച്ച് മരങ്ങളെ നിരീക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും രോഗലക്ഷണങ്ങൾ കാണുന്ന പക്ഷം ശാസ്ത്രീയമായ നിയന്ത്രണ നടപടികൾ സമയബന്ധിതമായി നടപ്പാക്കുകയും ചെയ്തുകൊണ്ടുള്ള സംയോജിത സസ്യസംരക്ഷണമാണ് ജാതി കൃഷി ലാഭകരമാക്കാൻ ഏറ്റവും അഭികാമ്യം.